ഒന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ തുടങ്ങിയ കഷ്ടകാലമാണ് കേരളത്തിന് അതിപ്പോഴും തുടരുകയാണ്. ഇന്ധനവില അടിക്കടി കൂടി. റെയിൽവേ അടക്കം സ്ഥാപനങ്ങളെ സ്വകാര്യ വിൽക്കരിച്ചു, ലാഭത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിച്ചു, എയർ ഇന്ത്യയും വിറ്റു തൊലച്ചു. വിലക്കയറ്റത്തിൽ പാകിസ്ഥാൻ വരെ പിന്നിലായിപ്പോയോ എന്ന സംശയമായി ഇന്ത്യയിലെ ജനതയ്ക്കും. രണ്ടാം മോദി സർക്കാരിന്റെ എല്ലാ ബജറ്റുകളും ഇങ്ങനെ ഉത്തരേന്ത്യക്ക്. ഭരണം എങ്ങനെ നിലനിർത്താം എന്നതായിരുന്നു ഉത്തരേന്ത്യയെ പരിഗണിച്ചുകൊണ്ടുള്ള ആ ബജറ്റിലെ പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനം കൃത്യമായി പ്രതികരിക്കുമെന്നും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിർമ്മലാ സീതാരാമനും അത്ര കണ്ട് ഓർത്തു കാണില്ല. അതാണല്ലോ യു പിയിലടക്കം തിരിച്ചടി കിട്ടിയതും. ഇത്തവണ പാർട്ടിക്ക് ഭൂരിപക്ഷം അവകാശപ്പെടാതെ പോയതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴിതാ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് വരുന്ന 23-ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. പഴയ വീഞ്ഞ് പുതിയ കുപ്പയിൽ എന്ന് തന്നെയാണ് കേരളത്തിന്റെ ഭാവം. ബജറ്റിൽ കേരളത്തിന്റെ ആവശ്യങ്ങളോടുള്ള സമീപനം എന്തായിരിക്കും എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ആദ്യമേ പറയാം, ഇത്തവണയും കോരന് കുമ്പളിൽ തന്നെയാകും കഞ്ഞി. കൊടുക്കാനുള്ളതെല്ലാം ഉത്തരേന്ത്യക്ക് കൊടുത്തിട്ട് സഹായങ്ങൾ ആന്ധ്ര കർണാടക വരെ ദക്ഷിണേന്ത്യയിൽ വന്നെത്തി നിൽക്കും. തമിഴ്നാടും കേരളവും പണ്ട് മുതൽക്കേ ഹിറ്റ്ലിസ്റ്റിലായതുകൊണ്ട് ഔട്ടാകും. കാര്യമായൊന്നും ഇത്തവണയും പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ല. എങ്കിലും 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങളാണ് പ്രീ ബജറ്റ് ചർച്ചയിൽ സംസ്ഥാനത്തിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രിക്ക് മുന്നിൽ വ്യക്തമായ രേഖകളോടെ പദ്ധതികളോടെ വച്ചിട്ടുള്ളത്. അതൊക്കെ ഒന്ന് തുറന്നെങ്കിലും നോക്കിയിരുന്നെങ്കിൽ എന്നാണ് ഇപ്പോൾ കേരളത്തിന്റെ ഒരു ചിന്ത. രണ്ടാം മോദി സർക്കാർ കേരളത്തിന് അർഹമായ ധനവീതം വരെ വെട്ടിക്കുറച്ചിട്ടും കേരളം തകർന്നിട്ടില്ല ഇതുവരെ. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ഒറ്റയ്ക്ക് നിന്നും പടപരുത്തി അധിക ഗ്രാന്റ് മുഴുവൻ അല്ലെങ്കിലും ഒരു പരിധി വരെയൊക്കെ പിടിച്ചു വാങ്ങിച്ചു. ജി എസ് ടി കുടിശ്ശികയടക്കം കേരളത്തിന്റെ വീതം ഇനിയും കിട്ടാനുണ്ട്. ജി എസ് ടിയിലെ കേന്ദ്ര സംസ്ഥാന നികുതി പങ്കുവയ്ക്കൽ അനുപാതം 50:50 എന്നത് 40:60 എന്ന് പുനർനിർണ്ണയിക്കണമെന്ന ആവശ്യവും കേരളം ഉന്നയിച്ചു കഴിഞ്ഞു. വായ്പയെടുക്കാനുള്ള നിയന്ത്രണമാണ് സംസ്ഥാനം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. കടമെടുപ്പ് പരിധി കുറച്ചത് ഓരോ സാമ്പത്തിക വർഷത്തിലും 4,710 കോടി രൂപയുടെ നഷ്ടമാണ് ഖജനാവിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കടമെടുപ്പ് പരിധി കുറച്ച തീരുമാനം പിൻവലിക്കണമെന്നത് തന്നെയാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യം. വിഴിഞ്ഞം തുറമുഖത്തിന് 5,000 കോടി രൂപയുടെ അടിയന്തര ധനസഹായം, ധനകാര്യ കമ്മീഷൻ ശുപാർശ അനുസരിച്ചുള്ള കേന്ദ്ര വിഹിതം, മറ്റ് പദ്ധതികൾക്കുള്ള തുക, ഇവയൊക്കെ ഇത്തവണത്തെ ബജറ്റിൽ അനുവദിക്കണം എന്നീ ആവശ്യങ്ങളും കേരളം പ്രീ ബജറ്റ് ചർച്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട്. കേരളം കാത്തിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ഇനിയുള്ള തീരുമാനം എന്താണെന്നറിയാൻ. കഴിഞ്ഞ തവണത്തേതുപോലെ കേരള വിരുദ്ധ സമീപനവുമായി കേന്ദ്രം മുന്നോട്ടു പോവുകയാണോ എന്നറിയേണ്ടത് ദേശീയപാതയ്ക്ക് ചെലവിടുന്ന അടക്കം എത്ര തുക നൽകും എന്നതിനെ അനുസരിച്ചായിരിക്കും. ദേശീയപാതയ്ക്ക് സ്ഥലമേറ്റെടുക്കാൻ ചെലവിടേണ്ടി വന്ന 6,000 കോടി രൂപയ്ക്ക് തുല്യമായ തുക ഉപാധിരഹിതമായി കടമെടുക്കാനുള്ള അനുവാദവും സംസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. അത് അർഹതപ്പെട്ടതാണ്, പക്ഷേ പ്രതീക്ഷ ഏറെ കുറവാണ്. 3.87% ഉണ്ടായിരുന്ന കേന്ദ്ര നികുതി വിഹിതം 15-ാം ധനകാര്യ കമ്മീഷൻ 1.92% വെട്ടിക്കുറിച്ചിലെ വിവേചനം കേരളം നേരത്തെ തന്നെ ഉന്നയിക്കുകയാണ്. ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെയും തുറമുഖ മേഖലയുടെയും സമഗ്ര വികസനത്തിന് സംസ്ഥാനം വലിയ തുകയാണ് മുടക്കുന്നത്. ഏതാണ്ട് 1,000 കോടിക്ക് പുറത്തു വരുമത്. 5,000 കോടി രൂപയുടെ വിസിൽ പാക്കേജ് വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണം ഉൾപ്പെടെയുള്ളവയ്ക്കായി മറ്റൊരു 5,000 കോടി രൂപയും ആവശ്യമാണ്. കേരളം മുന്നോട്ട് വച്ച അർദ്ധ അതിവേഗ റെയിൽപാതയായ സിൽവർ ലൈനിന് ഇത്തവണയെങ്കിലും അനുമതി നൽകണമെന്നും ബി ജെ പി കേന്ദ്ര സർക്കാർ തങ്ങളുടെ നിലപാട് മാറ്റിപ്പിടിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് കീഴിലെ ഭക്ഷ്യധാന്യങ്ങളുടെ സംസ്ഥാനാന്തര ചരക്കുകൂലിയും കൈകാര്യ ചിലവും റഷ്യൻ വ്യാപാരികളുടെ കമ്മീഷനും വർദ്ധിപ്പിക്കണം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്ര വീതം 75% ആശ അംഗൻവാടി ഉൾപ്പെടെയുള്ള NRHM സ്കീം തൊഴിലാളികളുടെ ഓണററിയും വർദ്ധിപ്പിക്കണം. ഈ ആവശ്യങ്ങളൊക്കെ കേരളം കാലാകാലങ്ങളായി ആവശ്യപ്പെടുന്നു, ഇപ്പോഴും ആവശ്യപ്പെട്ടു. എയിംസ്, കണ്ണൂർ അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, തലശ്ശേരി, മൈസൂർ, നിലമ്പൂർ, നഞ്ചങ്കോട് റെയിൽവേ പാതകൾ തുടങ്ങിയവയും കേരളം പല ബജറ്റുകളിലും ഉന്നയിച്ചിട്ടുണ്ട്, ഇത്തവണയും ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും കാര്യമായ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലെങ്കിലും രണ്ട് കേന്ദ്രമന്ത്രിമാരെ കേരളത്തിൽ നിന്നും പടച്ചുവിട്ടിരിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിലെങ്കിലും കേരളത്തിലെ ജനതയ്ക്ക് വേണ്ട എന്തെങ്കിലും നൽകുമെന്ന് തന്നെയാണ് കേരളത്തിന്റെ ന്യായമായ പ്രതീക്ഷ. പക്ഷേ ഈ രണ്ട് കേന്ദ്രമന്ത്രിമാർക്ക്, സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും, കേരളത്തിന് വേണ്ടി എന്തൊക്കെ ചോദിച്ചു വാങ്ങി നേടിയെടുക്കാൻ സാധിക്കുമെന്നത് ഈ ബജറ്റിലൂടെ വ്യക്തമായി അറിയാം. അല്ലെങ്കിൽ ജനം അവരെയും എന്നേക്കുമേ കൈവിടും എന്ന് ഒട്ടും സംശയമില്ല.